വല്ലാത്ത ക്ഷീണം, ഉറക്കം വരുന്നു. കൂടുതൽ അധ്വാനിച്ചാ ക്ഷീണം വരുമല്ലേ എന്റെ അമ്മേ. അതിന് നീ എന്താ അധ്വാനിച്ചേ? 1 മണിക്കൂർ അധ്വാനിച്ച 20 കിലോ പഴം വയറ്റിലാക്കിയത്. ഇവനിട്ടൊരു പണി കൊടുക്കണം. പക്കുറുവിന്റെ തോക്ക് ഇത് മതി. നില്ലടാ അവിടെ, ഹാൻഡ്സ് അപ്പ്. ഹമ്പടെ കള്ള, കടുവ കൂട്ടിൽ പാറ്റയോ? അയ്യോ പാറ്റയോ! എന്തു പറ്റി? എനിക്ക് പാറ്റയെ പേടിയാ. എന്നിട്ടാണോ ഈ പണിക്കിറങ്ങിയെ? മര്യാദക്ക് ചാക്കിലുള്ളത് മുഴുവൻ ഇവിടെ വെച്ചോ, ഇല്ലേ ഞാൻ പോലീസിനെ വിളിക്കും. പോലീസ് വന്നാ പിടിക്കുന്നത് നിന്നെ ആയിരിക്കും. ഇതിലധികവും അപ്പുറത്തെ വീട്ടിലെയാ. അത്ര ചിരി വേണ്ട. ഈ തോക്കിനകത്ത് അരിയുണ്ടയല്ല, വെടിയുണ്ടയാ. ആദ്യം തോക്കിൽ വെള്ളം നിറക്കി, എന്നിട്ട് വേണം വെടി വെക്കാൻ. നമസ്കാരം, ഞാൻ പക്രു. പ്രധാന വാർത്തകൾ. ചിഞ്ചക്കർ കുറുക്കന് സാഹിത്യ കുറുനരി അവാർഡ്. കാടായ കാടുകളിലെല്ലാം കരിമ്പ് മൂത്തു തുടങ്ങി. ചാറപ്പറൻ വൈദ്യർ ആസ്ഥാന വൈദ്യരായി നിയമിതനായി. അരിയിൽ പുഴുക്കൾ കുത്തിയിരുന്ന് സമരം ചെയ്യുന്നതിനാൽ കാട്ടിലെ സ്കൂളിൽ നാളെ ഉച്ചക്കഞ്ഞിയില്ല. വാർത്തകൾ വിശദമായി. ചിഞ്ചക്കർ കുറുക്കന് സാഹിത്യ കുറുനരി അവാർഡ് ലഭിച്ചു. എന്റെ കോഴി മോഷണ കഥകൾ എന്ന കൃതിക്കാണ് അവാർഡ്. അവാർഡ് ചിക്കൻ കാല് കൊടുത്ത് വാങ്ങിയതാണെന്ന ആരോപണം ചിഞ്ചക്കൻ കുറുക്കൻ നിഷേധിച്ചു. ഇതിനെ കുറിച്ച് വിശദമായി പറയാൻ ഞങ്ങളുടെ പ്രതിനിധി കുഞ്ഞൻ ലൈനിനുണ്ട്. കുഞ്ഞൻ, കേൾക്കാമോ? ഹലോ കുഞ്ഞൻ. ഹലോ ഹലോ, അതെ പക്രു, കേൾക്കാം കേൾക്കാം. ചിഞ്ചക്കന്റെ അവാർഡ് നേട്ടത്തെ കുറിച്ച് വിശദമായി പറയൂ കുഞ്ഞൻ. പക്രു, ചിഞ്ചകനും ആരാധകനും ആഹ്ലാദത്തിലാണ്. വൈകിട്ട് പുകവലിയുടെ സ്വീകരണമുണ്ട്. പുകവലിയോ? ക്ഷമിക്കണം, പൗരവലിയുടെ സ്വീകരണമുണ്ട്. വ്യക്തമാക്കി പറയൂ കുഞ്ഞൻ, എപ്പോഴാണ് സ്വീകരണം? ആരൊക്കെ പങ്കെടുക്കുന്നുണ്ട്? താങ്കൾ ഇപ്പോൾ ചിഞ്ചക്കന്റെ വീട്ടിലാണോ? അല്ല പക്രു, ഞാനിപ്പോ റൂമിലാണ്. ചിഞ്ചക്കന്റെ റൂമിലാണോ? ഒരു ഇന്റർവ്യൂ ആണോ കുഞ്ഞൻ ലക്ഷ്യമിടുന്നത്? അല്ല, ഞാൻ എന്റെ വീട്ടിലെ റൂമിലാണ്. സ്വീകരണമുണ്ടെന്ന് വേറൊരു ചാനലിൽ കണ്ടു. എന്റെ വീട്ടിൽ നിന്നും ദോശ ചുടുന്ന അമ്മയോടൊപ്പം കുഞ്ഞൻ. കാണുന്നില്ലല്ലോ, 10 മണിക്കാ ബസ്. 10 മണിയുടെ ബസ് എപ്പോഴാ വരിക? ദാ ബസ് വരുന്നുണ്ട്. ആകെ ഒരു സീറ്റേ ഉള്ളൂ. അതിലാ അങ്കിൾ ഇരുന്നു. അത് വിക്രമാണല്ലോ. വിക്രു അയാളോട് എന്തോ പറയുന്നുണ്ടല്ലോ. ഒന്ന് നട്ടു വളയ്ക്കാൻ ഒരു സീറ്റ് കിട്ടി. നീ എന്താ അങ്കിളിനോട് പറഞ്ഞേ? അങ്ങേരെന്താ എഴുന്നേറ്റ് പോയേ? എനിക്ക് ഡെങ്കിപ്പനിയാണെന്ന് ഞാനങ്ങ് പറഞ്ഞു. അമ്പടെ വിക്രുവേ, പുള്ളിയെ എഴുന്നേൽപ്പിച്ചതിന്റെ സൂത്രം കൊള്ളാം. കോട്ടുകൈ സൂത്രമോ? എനിക്ക് ശരിക്കും ഡെങ്കിപ്പനിയാ.
തവി കൊണ്ട് തല്ലി. എന്തിന്? രണ്ടു കുലം പഴം ചോദിച്ചതിനാ. പാവം, അപ്പൊ നീ രാവിലെ ഒന്നും കഴിച്ചില്ലേ? കഴിച്ചതാ, 5 കുല പഴവും 10 തണ്ണിമത്തനും, പിന്നെയും വിശന്നു. എനിക്ക് വിശപ്പുണ്ട്, വാ. കയ്യിലാണെ 10 പൈസ ഇല്ല വല്ലതും വാങ്ങി കഴിക്കാൻ. 10 പൈസക്ക് എന്ത് കിട്ടാനാ? ഏ, കുറച്ച് മാങ്ങ വേണ കിടപ്പുണ്ട്. മാങ്ങയെങ്കിൽ മാങ്ങ. ഇത് മുഴുവൻ അണ്ണാൻ കടിച്ചതാ. നോ പ്രോബ്ലം, ഞാൻ കഴിക്കാൻ പോവാ. അയ്യേ, നിങ്ങൾ ഈ കാക്കയും അണ്ണാനും കഴിച്ച ബാക്കിയാണോ കഴിക്കുന്നേ? വിശപ്പ് കൊണ്ടാ ചേട്ടാ. ഓ, അത് ശരി, എന്നാ എന്റെ കൂടെ വാ. പച്ചമാങ്ങ പച്ചമാങ്ങ, പഴുത്തു പഴുത്തൊരു പച്ചമാങ്ങ. ഏത് ഹോട്ടലിലേക്കാണാവോ? അല്ലേലും, ജിഞ്ചക്കൻ ചേട്ടൻ നല്ലവനാ. അത് നേരാ. പച്ചമാങ്ങ പച്ചമാങ്ങ, പഴുത്തു പഴുത്തൊരു പച്ചമാങ്ങ. അയ്യേ, മാങ്ങ മുഴുവൻ കഴിച്ചോ കഴിച്ചോ. ഇതൊന്നും അണ്ണാൻ കടിച്ചതല്ല, എന്റെ മോൻ ഗുണ്ടാപ്പി കടിച്ചതാ.